ടേബിൾ മൂന്ന് ജ്യൂസ് കണ്ട്. ഇത് സ്ട്രോബെറി ആണ്, ഇത് ആപ്പിള്, ഇത് ഇരുമ്പ് പുളി. ഇരുമ്പ് പുളി അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഇത് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് ഇരുമ്പ് പുളി എന്നാട്ടോ പറയാം. പുളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എക്സ്ട്രീം പുളിയാണ് ഇത് വരിക. ചില ഉപ്പിടാനൊക്കെ എടുക്കും, അങ്ങനെ ഒരു സംഭവമാണ്. ഈ മൂന്ന് ജ്യൂസുകളുടെ പേര് ഞാൻ എഴുതിയില്ല, അതിന് പകരം നമ്പറാണ് ഇവിടെ എഴുതിയത്. കണ്ടില്ലേ, 1, 2, 3 ഇത് നേരെ അങ്ങോട്ട് വെക്കും. ഇതിന് നേരെ മുമ്പിൽ നേരെ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പുളി, 2 എന്ന് പറഞ്ഞാൽ ആപ്പിള്, 3 എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ട്രോബെറി. മൂന്ന് ജ്യൂസുകൾ. സോ ഡ്യൂടി മുകളിലൂടെ വി ആർ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ വി ആർ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ മുകളിലത്തെ ഡൈനിങ് ഹാളിലേക്ക് ഇട്ട്, കാരണം ഒരു കിട്ടി കാച്ച് ഗെയിം കിട്ടി. ഞാൻ അതെന്തായിരുന്നു കാണിച്ചു തരാം. ഈ വീഡിയോ ഞാൻ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഒരു അടിപൊളി യുദ്ധത്തിന്റെ ഒരു ഗെയിം ആ. കളിക്കണേ കുറച്ച് എന്താ പറയാ, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം. അതായത് പെട്ടെന്ന് തല കറങ്ങിപ്പോൾ ഒരു സംഭവമാണ്. ഇനി ഞാൻ അത് കളിച്ച് കാണിച്ചാൽ അതിന് മുമ്പ് ഈ ഒരു സംഭവം പോയിട്ട് ഡ്യൂടിയോട് ചോദിക്കും, ഇതിലേത് നമ്പറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സോ ഡ്യൂടി പറഞ്ഞ നമ്പർ നമ്മൾ ആ ജ്യൂസ് കുട്ടിപ്പിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് ഒന്ന് ട്വിസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് നമുക്ക് വേണമെന്ന് ട്വിസ്റ്റ് കേട്ടോ. അപ്പൊ നോക്കണം, എനിക്ക് തോന്നുന്നു 2 നമുക്ക് ഇത് വെക്കാം. ഓക്കെ, 2 പറയാൻ ചാൻസ്. സോ 2 നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. 1 ആപ്പിള്, 2 ഇരുമ്പ് പൊളി, 3 ഇത്. ഓക്കെ, ഇതിപ്പോ ഡ്യൂടി അറിയാണ്ട് ഇനി സ്ട്രോബെറി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞു പോയാൽ നമ്മളത് മാറ്റും. വേറല്ല, എന്റെ ഉമ്മ, എന്റെ സീക്രട്ട് ഏജന്റ്, എന്റെ ഉമ്മ തായത്തുനിന്ന് നല്ലത് മാറ്റിയിട്ട് ഇരുമ്പ് പുളി ആക്കും. ഇപ്പോൾ 1 പറഞ്ഞാൽ 1 അടുത്തേക്ക് ഇരുമ്പ് പുളി വെക്കും. ഓക്കെ, സോ എങ്ങനായാലും അവൾക്ക് അതെന്നെ ആയി കിട്ടുക, അതാണ് ഗൈസ്, അതാണ് പ്ലാനിങ്. ഓക്കെ, ഡ്യൂടി ഇന്റർവോൾ ഗൈസ് ആക്കണം. വി ആറിന്റെ മൊത്തം സെറ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്. സോ ഇതൊരു വി ആർ എന്റെ പൊന്ന്, അത് അങ്ങനൊന്നും പിടിക്കില്ല, മല പിടിക്കാൻ സെൻസേഴ്സ് ഉണ്ട് മൊത്തം. ഓക്കെ, എന്നൊരു പിടിക്കാതെ ഗെയിം എന്ന് കാണിച്ചു. പക്ഷെ അതിന് മുമ്പ് കുഞ്ഞുമോളെ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇല്ല കോളി, ഇഷ്ടപ്പെട്ട നമ്പർ. താഴത്തെ ഒരു കിടക്കാജ് ജ്യൂസുകൾ ഉണ്ട്. സോ ആ ജ്യൂസിന്റെ നമ്പറുകൾ ഞാൻ എഴുതി, പണികളും ഉണ്ടാവും. സോ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പറയും. പെട്ടെന്ന് അങ്ങനല്ല, അതില് ആ കാണുന്നതിൽ ഇഷ്ടപ്പെട്ട നമ്പർ പറയും. മൂന്നാ? മൂന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ. ഉറപ്പാണോ? ഓപ്ഷൻ മാറ്റാനൊന്നും തോന്നില്ല. മൂന്നാണ് ഉറപ്പാ? എന്നാ താഴ്ട്ട് വാ, നല്ല വാ. കുടിക്കി കുടിക്കി, ടേസ്റ്റ് ഒക്കെ ഇട്ട് പറ. എങ്ങനെ ഉണ്ടെന്ന്? മൂന്നാം നമ്പർ സെലക്ട് ചെയ്തോണ്ടാണ് ഇത്. ഇല്ല, അതല്ല, അങ്ങനല്ല, അയ്യോ അങ്ങനല്ല. എന്റെ സൈഡ് തന്നെ 1, 2, 3 അവിടെ അല്ല, അത് പറ്റൂല, പറ്റൂല. ഇത് കുടിച്ചോ, ഇതാണ് കുടിക്കേണ്ടത്. ഞാൻ ഇവിടെ വെച്ച്, ഞാൻ ഇവിടെ ബുക്ക് വെച്ചിട്ട് ഇവിടെ നിന്നാണ് എഴുതിയത്. ഇന്റെ മോളെ, ഇന്റെ മോളെ, അല്ല കുടിച്ചോ. നല്ല നല്ല ജ്യൂസ്, നല്ല ജ്യൂസ് കുടിച്ചോ. കുടിച്ചോ മര്യാദ, അത് കുടിച്ചോ. കുഞ്ഞുമോളെ ഒരു വിധത്തിൽ പറയാൻ ചെറുക്കിയ ഞാളെ. ഓക്കെ, എന്നെ കുടിച്ചോ, എന്നെ പറഞ്ഞാ മതി മോനെ. ഇതിലൊക്കെ എനിക്ക് തരാട്ടോ, കുടിച്ചോക്ക് തരാട്ടോ. എന്താണെന്ന് പറഞ്ഞോ ഞാളെ, എന്ത് ജ്യൂസാന്ന് പറയണേ? ഇല്ല ഇല്ല, കുടിക്കാൻ പറ്റുന്നതാ, കുടിക്കാൻ പറ്റുന്നതാ. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താടി എന്റെ മോളെ, എത്ര വട്ടം ഞാൻ മനസ്സിലായി? നല്ല പുളി ഉണ്ടോ? ഏ, നല്ല പുളി ഉണ്ട്. സത്യം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് പുളിയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നാരങ്ങ കളിക്കുക, നീര് മാത്രം കുടിക്കുക, ഉപ്പ് മാത്രം കഴിക്കുക, പുളി മാത്രം കഴിക്കുക. ഈ ഇരുമ്പ് പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു ഇതുണ്ടാവും. സൈക്കോ ഡ്യൂടി മതി. കുഞ്ഞുമോളെന്താ സ്ട്രോബെറി പിടിച്ചോക്ക്, അതിന്റെ പുളി മാറ്റാനി. ആപ്പിൾ ജ്യൂസ് പിടിച്ചോക്ക്. സ്ട്രോബെറി കഴിക്കണം, അപ്പൊ പിന്നെ എനിക്ക് ജ്യൂസ് അടിച്ചു. ഐസ്ക്രീം ഇടണം മേലെ, അല്ലേ ഞാൻ കഴിക്കണം. എനിക്ക് സാറേ ലിവൾക്ക് പ്രാന്താണ് കേട്ടോ. അതുകൊണ്ടാ കുടിക്കണ്ട, കുടിക്കണ്ടടി, ഭയങ്കര പുളിയാണ്, കുടിക്കണ്ട, കൂടുതൽ. നമ്മളെ ഡ്യൂടി വിചാരിച്ച മാറിയില്ല, അവളോട് കില്ലാടി തന്നെയാണ്. നമ്മ ഇനി വിയാറല്ലേ കഴിച്ചപ്പോ, ഞമ്മ വിയാറിലെ തട്ട. ഞാൻ വേറൊരു ഗെയിമിൽ കണ്ടിട്ടുണ്ട്, അത് വേണം. പിന്നെ എനിക്ക് സ്പൈഡർമാൻ ഒന്നുകൂടി കളിക്കണം. ഇല്ല സാർ, ഓടി വട്ടി. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര സംഭവമാണ്. ജ്യൂസ് കുടിച്ചു ഫുഡ്
നമ്മള് ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട് കണ്ടേ. ഇവിടെ മൂന്നാൾക്കാർ നിക്കണ്ടല്ലോ. ഞാള് നിങ്ങളെ കയറി വാ, ഇവിടെ കയറി വാ. ആ ഇങ്ങോട്ട് വന്നോ, വണ്ടി എടുത്ത് വന്നോ. കണ്ടില്ലേ എനിക്ക് ഇങ്ങോട്ട്. ഇതൊക്കെ ഇത് മൊത്തത്തിലൊരു മൂവ്മെന്റ് ഉള്ള ഗെയിമാണ്. നമുക്ക് ഇങ്ങനെ ഓടി ചാടി നടക്കാം. പക്ഷെ ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാൻ കഴിയില്ല. എനിക്കിപ്പൊ അവന്റെ അടുത്തേക്ക് പോകണം. ഞാൻ പോകുന്നതിനനുസരിച്ച് എനിക്ക് ദൂരം കൂടണം കുറയണ്ടില്ലേ. ഇങ്ങോട്ട് വന്ന ദൂരം കുറയും, അങ്ങോട്ട് വന്ന ദൂരം കൂടെ, അങ്ങനെ എന്തൊക്കെയാണ്. സോ നമുക്ക് ആദ്യം കളിക്കാൻ തുടങ്ങാം. സെലക്ട് ചെയ്യാ പ്ലേ. ഓക്കെ യെസ്. ആ ഈ എന്റെ അടുത്ത് വന്നു, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയിക്കോ. ആ ഈ നമ്പർ മാറി ഇത് തുടങ്ങി. എന്റെ കൈ പൊക്കണിംഗ് എന്തൊരു ട്രാക്കിംഗ് അറിയോ. ഇതാണ് ഞാൻ എന്റെ ക്യാരക്ടർ, ഞാൻ ഇത് സെലക്ട് ചെയ്ത് വെച്ചാണ് എന്റെ ക്യാരക്ടർ. സോ ഞാൻ അടുത്തേക്ക് പോയി നോക്കട്ടെ. ഓ മാൻ, ഇതാണ് എന്റെ ക്യാരക്ടർ. കറക്റ്റ് ട്രാക്കിംഗ് ആണ്, 100% അക്യുറേറ്റ് ട്രാക്കിംഗ്. നിങ്ങൾ എന്നെ നോക്കുക, ക്യാരക്ടർ നോക്കുക. ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ ലിപ്പ് മാത്രം മൂവ്മെന്റ് ഇല്ലാന്നല്ല. ഞാള എനിക്കാണ് ഇരിക്കുക, കണ്ടില്ലേ. ഓ കണ്ടു, ഇതെങ്ങനെ വർക്ക് ചെയ്യണത്. ഏഹ് എനിക്കറിയില്ല എങ്ങനെ വർക്ക് ചെയ്യണത്, അറിയില്ല. എനിക്ക് ഇരിക്കുക, ഒരു കൈ പൊക്ക, കണ്ടില്ലേ. ഓ ഹലോ ഹലോ. പിന്നെ എനിക്ക് ഭാവി ഇത്ര മസിലുള്ള മാൻ ആണെന്നാണ് എനിക്ക് ആഗ്രഹം. എല്ലാ കാര്യങ്ങളും കണ്ടില്ലേ, പക്ക അക്യുറേറ്റ്. പിന്നെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല, വേറെ ലെവല് സാധനം. ഊഫ് മാൻ. എന്തായാലും ചേട്ടാ നമുക്ക് വീടൊന്ന് തിരിഞ്ഞു കാണാം. എന്റെ ബെഡും കാര്യങ്ങളൊക്കെ ആണ് അവിടെ കിടക്കുന്നത്. സോ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയി നോക്കാം. പക്ക അല്ലേ. ഇന്റെ അപ്സ്റ്റേഴ്സ് ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരട്ടോ. ഇവിടെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മുടെ അയൺമാന്റെ സിനിമ അല്ല, വിജയന്റെ സിനിമ അല്ലേ. അതിൽ വരെ ടാൻഡറ 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 വിജയിന്റെ ഒരു ഫിലിമിലുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. വാ, കുറെ കുറെ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ട സ്ഥലം ചൂസ് ചെയ്യല്ലേ. ഇവിടെ ബുക്ക് ഉണ്ട്, ബുക്ക് ചെയ്യാനുള്ളത്. സോ ഞാൻ ചൂസ് ചെയ്യുന്ന സ്ഥല ഇതോ. ഇത് വേണ്ട, ഇത് വേണ്ട. ണ്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു പ്ലേസിലാണ് നമ്മൾ എത്തിച്ചേർന്നത്. മൂന്ന് നാളേക്ക് നമ്മൾ യുദ്ധം ചെയ്യണ്ട. വരൂ, ഐ എം റെഡി ടു ഫൈറ്റ്. അവിടുന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നേ. വരൂ, I am ready to fight. Like jari medilla va va makale ha va makale va 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 adana mone kayilli aarada va indra indra nokne moon aalunde 1 2 3 ഓരോരുത്തർ വരി വരി ആയിട്ട് എന്നെ തീർത്തരാ. ഓരോരുത്തർ വരി വരി ആയിട്ട് വാ. ഒരു പവർ കിട്ടില്ലല്ലോ അവിടെ തന്നെ. ആദ്യം ഒരു സ്വീറ്റ് ലേഡി. കുട്ടി 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 അടങ്ങിയിരിക്കു, കുട്ടി കുട്ടി അടങ്ങിയിരിക്കുക. ഇവർക്കൊന്നും പറ്റണമല്ലോ. ഇവിടെ കാണാ, ഈ പറയട്ടെ. രണ്ടാൾക്കാര് വന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത് അറിയാതെ അടിപൊളി നിൽക്കുകയാണ്. എന്റെ മോന ഗൈസ്, തലവേദനയാണ്. തലന്റെ ഉള്ളന്ന് എന്തോ അങ്ങോട്ട് പൊട്ടി പിളരുന്നത് പോലെ. ഇനി ഞാൻ വി ആർ ഗെയിം കളിക്കില്ല. വി ആർ ഗെയിം
എനിക്ക് വിആറിന് കുറച്ചൊരു നല്ല നല്ല ഗെയിമുകൾ ലൈക്ക് ഫൺ ആയിട്ട് കളിക്കാൻ പറ്റില്ലേ, ജസ്റ്റ് ചെറുക്കാനും കോമഡി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഇപ്പൊ എന്താ പറയാ ഈ ടെമ്പിൾ റണ്ണോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഗെയിം അല്ലേ, നമ്മള് വെറുതെ ഇരിക്കുമ്പോ കളിക്കൂലേ, അങ്ങനല്ല അങ്ങനത്തെ കുറച്ച് ടൈം ഇത് ഇത് മൊത്തം അതിലുള്ള വിആറിലുള്ള ഗെയിംസ് മൊത്തം സോംബി അതുപോലെ തന്നെ ഫയറിങ് എന്താ പറയാ വാൾ ഫൈറ്റ് അങ്ങനത്തെ ഭയങ്കര ടെറർ ഗെയിമുള്ള, പക്ഷെ അതൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ കളിക്കാൻ സിമ്പിളാണ്, പക്ഷെ വിആർ വെച്ച് കളിക്കുമ്പോൾ അത് ഭയങ്കര ഇന്റൻസ് ആ കേസ് ഒക്കെ. കുറച്ചേരെ കളിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തലവേദനയും ഛർദിക്കാൻ വരികയോ ഒരു വല്ലായ്മ. പിന്നെ വിആർ ഡ്രൈവ് ചെയ്യണം, അതായത് വിആർ ഹെഡ്സെറ്റ് വെച്ചിട്ട് റേസിംഗ് ഗെയിം ഉണ്ട് അത് കളിച്ചാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് വിആർ എടുത്തിട്ട് റേസിംഗ് ഗെയിം പറഞ്ഞു. പിന്നെ ജന്മത്ത് കാരണമിട്ടില്ല അമ്മാതിരി പേടിക്കലായിക്കോട്ടോ ടെററാണ്. ഞാൻ ലുലുമാളിലൊക്കെ ഉണ്ട് കയറി, പക്ഷെ അതൊന്നും ഒരു തേങ്ങയല്ലേ കേസ്, ഇതിന്റെ ഒരു എടുത്തുപോലെ എത്തൂല, അത് പക്ക എന്താ പറയാ ഗ്രാഫിക്കലി കുട്ടികളെ കളിക്കുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് എല്ലാവർക്കും അത് എത്ര നേരം കളിച്ചാൽ ഒരു കുഴപ്പം, അത് അങ്ങനത്തെ ഗെയിം ആണ് കേട്ടോ, അത് എന്റർടൈൻമെന്റാ, ഇത് സീരിയസ് ആണ് കേസ്. സീരിയസ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ കറങ്ങണ ഞാൻ വീഡിയോ അവളെ പറഞ്ഞ കട്ടാക്കാൻ മൊത്തം സീനിയേഴ്സ് തലക്കറക്കും ടെററാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ആയതുകൊണ്ട് ഭയങ്കര ചൂടെടുക്കുന്നില്ലേ, അതെ അത് വെക്കും ഫുള്ള് നമ്മള് വേർത്തുരിക്കും. വിആറിന്റെ നല്ല എന്തെങ്കിലും കിടക്കാച്ച് ഗെയിമുകളുണ്ട്, എന്താ പറയാ ഫണ്ണായിട്ടുള്ള ഗെയിം ഉണ്ടെങ്കിൽ നീ കളിക്കണേ ഞാൻ കളിച്ചോളാം. നാളെ കാണാം കേസ്, നാളെ.